ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു രുചി രുചികരം ഇന്ന് ഞാൻ ഇവിടെ ഒരു മാമ്പഴപ്പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്കയും മാമ്പഴവുമാണ് അതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് ഇതിനായിട്ട് ഒരു ചെറിയ വെള്ളരിക്കയും ഒരു മാമ്പഴവും തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി അതിൻ്റെ കൂടെ അരമുറി തേങ്ങ ജീരകം കൂട്ടി അരച്ച പേസ്റ്റും അര ലിറ്റർ തൈര് മിക്സിയിൽ അടിച്ചെടുത്തതും അറ്റം പിളർന്ന മൂന്ന് പച്ചമുളകും കുറച്ച് കരുവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഒരു കട്ടിയുള്ള പാത്രത്തിൽ വെള്ളരിക്ക കഷ്ണങ്ങളും മാമ്പഴ കഷ്ണങ്ങളും പച്ചമുളകും കരുവേപ്പിലയും ഇട്ടു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമിട്ട് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചു അതിന്നിട്ട് സ്റ്റൗവിൽ വച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ വച്ചു ഇടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതെ നോക്കണം കഷ്ണങ്ങൾ നന്നായി വേന്തു വരുമ്പോൾ വെള്ളം വറ്റാറാകുമ്പോൾ കയ്യിലുകൊണ്ട് കഷ്ണങ്ങളൊന്ന് ഉടച്ചു കൊടുക്കുക പുളി പാകപ്പെടുത്തുവാൻ ഒരു കഷ്ണം ശർക്കര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തേങ്ങയും ജീരകവും കൂടി അരച്ച പേസ്റ്റ് അതിലേക്ക് ചേർക്കുക അത് തിളച്ച് വെള്ളം വറ്റുമ്പോൾ അടിച്ചു വച്ചിരിക്കുന്ന തൈര് ഒഴിക്കുക അതിലേക്ക് ക്വാർട്ടർ സ്പൂൺ ഉലുവപ്പൊടി ജീരക പൗഡർ കുറച്ച് കായപ്പൊടിയും ഇട്ട് ഇളക്കുക പത വന്ന് തുടങ്ങുമ്പോൾ ഇറക്കി ഇറക്കി വയ്ക്കുക അതിന് ശേഷം സീസണിങ്ങിനായി ഒരു തവ വച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഒരു ചെറിയ സ്പൂൺ കടുകും മുളകും ഇട്ട് പൊട്ടുമ്പോൾ കുറച്ച് ജീരകവും ഉലുവയും കരുവേപ്പിലയും ഇട്ട് വറുത്തെടുക്കുക വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണിത് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നമുക്കിത് ഉപയോഗിക്കാം വെള്ളരിക്കയ്ക്ക് കന്നഡയിൽ മാംഗ്ലൂർ സൗത്തക്ക എന്നും സാമ്പാർ കത്രിക്ക എന്നും ഇംഗ്ലീഷിൽ കുക്കുംബർ എന്നും പറയും വളരെ ടേസ്റ്റിയാണ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒരു റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ ബൈ